എല്ലാവർക്കും വാവാസ് ഫാമിലിയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്താന്ന് ചോദിച്ചാൽ വാവയ്ക്കും ഉണ്ണിക്കും പരീക്ഷയാണ്. അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ്. ഫോണൊന്നും ഫ്രീ ഇല്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് വൈകിയത്, ക്ഷമിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ചീര, സിമ്പിളായിട്ട് ചീരക്കറി വെക്കുകയാണ് കേട്ടോ. ചീര ഉപ്പേരിനോ തോരനല്ല, തോരനാകുമ്പോൾ തേങ്ങയൊക്കെ ഉണ്ട്, തേങ്ങ അല്ലാതെയാണ് ഞാൻ വെക്കണേ. അപ്പോൾ അതിന് കൂടെ കുറച്ച് മുരിങ്ങയില കിട്ടി, മുരിങ്ങയില അതൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ. ചീര, മുരിങ്ങ, പച്ചമുളക് എല്ലാം നമ്മുടെയാണ്. ഉള്ളി മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കാമെന്ന് വീഡിയോ കാണാം. അപ്പോൾ കുറച്ച് ഒരു രണ്ട് പിടി മുരിങ്ങയുണ്ട്, അതുപോലെ ചീരയുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഒന്ന് ചുരുങ്ങി വരും. പിന്നെ അതിൻ്റെ തണ്ടിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യമായിട്ട് ഇളക്കിയിട്ട് വേണം, ഒന്ന് വാടിയിട്ട് വരുമ്പോഴാണ് ഈ ഇലയിട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യം കൂടുതലുള്ളവർക്ക് അതുപോലെ, ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാനൊരു ഉരുളി എണ്ണ എടുത്തിരിക്കുന്നത്. പിന്നെ ചീനച്ചട്ടി ചെറുതാണ്. അപ്പം അത് ഇലകൾ ചുരുങ്ങി വരുമ്പോഴേക്ക് കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ ഇടുമ്പോൾ അത് ഇളക്കി ഇതാക്കാനൊന്നും ആവില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തു. അത്രയ്ക്ക് വലിയ പാത്രമൊന്നും ആവശ്യമൊന്നുമില്ല. എന്നാലും തീ കത്തിച്ച് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ എനിക്കൊരു പിഞ്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് വേണമെന്നില്ല, ഞാൻ ഇട്ടതാണ്. കടുക് പൊട്ടി എനിക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തു, നന്നായിട്ടൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇല കാണുന്നതിനനുസരിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇല ചുരുങ്ങി വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമുക്ക് ആ ചീര തണ്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, വെള്ളം ഒഴിക്കാതെയാണ്. അതിങ്ങനെ കടന്നിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ ചീര നമ്മുടെ തന്നെയാണ് കേട്ടോ. ചീര പറിക്കാൻ പോയപ്പോഴേ അത് ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ചീര ഇനി ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇനിയും മുറ്റാരാവും, അപ്പം കാണിച്ചു തരാം. അപ്പം അതിങ്ങനെ ഒന്ന് വാടി വയ്ക്കാം, നമുക്കത് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചീരയുടെ തണ്ടൊക്കെ ശരിക്ക് വഴന്നു വന്നിട്ടുണ്ട്. ചീരയൊക്കെ, ചീരയുടെ തണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു സാധനം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതെന്താ, ഇത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചീരക്കറിക്ക് നല്ല പച്ച കളർ വെന്ത് കഴിഞ്ഞാലും നല്ല പച്ച കളർ ഉണ്ടാവാനാണ്. അതിൻ്റെ പച്ച കളർ മാറാതിരിക്കാനാണ് ഈ നാല് ദിവസം കൂടിപ്പോകരുത്. ഒരു ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂൺ പറഞ്ഞാൽ ഞാനെടുത്ത് ഇലക്കാണ് കേട്ടോ. ഒരു ടീസ്പൂൺ എടുത്തത്, അത് നിങ്ങളെടുക്കണ ഇലക്കനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കണം, എന്നിട്ട്
അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലുള്ള ഈ ഉള്ളിയൊന്നും ശരിക്കും നമുക്ക് ഇളകി കിട്ടില്ല. നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനെ ഇളക്കാട്ടോ, വലിയ പാത്രം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാം ചെയ്തിട്ട് കൊടുക്കുക. നന്നായി ഇത് ഇളക്കി നന്നായി കുറച്ചു നേരം ഒന്ന് മൂടി വെക്കുക. കണ്ടോ, നമ്മൾ നിറയെ ചീര ഉണ്ടായിരുന്നു, ഇപ്പൊ വാടി വന്നപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വാടി വന്നു, ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങിട്ട് കൊടുക്കാം. മുരിങ്ങ കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കൊടുത്താൽ എന്തറിയോ, അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. പിന്നെ അത് ഒരു കട്ട കട്ടയായിട്ട് ഇങ്ങനെ ഇളക്കി മുരിങ്ങയുടെ പൂവുണ്ട് കേട്ടോ, അത് വെള്ള കാരണം. ഇതേ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയ്ക്കാവുന്നത്. ക്യാമറ ഫോണ് പിടിച്ചതും ഇളക്കണതെല്ലാം ഞാൻ തന്നെയാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നന്നായി ഇളക്കി നമുക്കൊന്ന് കൂട്ടി കൂട്ടി വെച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിച്ചിട്ട് അപ്പൊ നന്നായി ഇളക്കി ഇങ്ങനെ നടുവിലേക്കാക്കി ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായി വാടി വരുന്നത് കരിയാതെ ശ്രദ്ധിക്കുക, കരിയാതെ നോക്കണം കേട്ടോ. നമ്മളത് വെള്ളമൊന്നും ഒഴിക്കാതെ വെക്കണതല്ലേ. പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുകയാണെങ്കിൽ വെള്ളത്തോടെ ആകുമ്പോൾ അതായത് ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ വെക്കല്ലേ, അപ്പൊ കരിയാതെ നോക്കണം. പിന്നെ ഇതിൽ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ചീര തന്നെയല്ലേ, അപ്പൊ അതിൻ്റെ അതുകൊണ്ട് അതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനത്തിൽ മഞ്ഞപ്പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഇട്ടിടാം. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് വേറെ ആയിരിക്കില്ലേ. പിന്നെ നാളികേരം ഇടുന്നില്ല കേട്ടോ, നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വാവയ്ക്കൊന്നും ഇഷ്ടമല്ല, വാവയ്ക്ക് ഒന്നിലും നാളികേരം ഇട്ട് ഉണ്ടാക്കണത് ഇഷ്ടമല്ല. പുട്ടിലടക്കം നാളികേരം ഇട്ട ഇഷ്ടമല്ല. പുട്ടുണ്ടാക്കുമ്പോൾ നാളികേരം ഇട്ടിട്ട് ആ നാളികേരമുള്ള ഭാഗം അത് മാറ്റി വെച്ചിട്ടാണ് പുട്ട് വയ്ക്കുക. അപ്പം അതുകൊണ്ട് ഇത് ഇലക്കറി ആയതുകൊണ്ട് അത് നാളികേരം ഇട്ട് കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇലക്കറി ആകുമ്പോൾ അവർക്കും കഴിക്കണ്ടേ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതി ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും. എല്ലാവരും നാളികേരമൊക്കെ അരച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നുണ്ടാവും, ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരത്തോരനോ ചീര ഉപ്പേരിയോ. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്, നോക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഹെൽത്തിയാണ് ചീര മുരിങ്ങ എല്ലാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും.